നമസ്കാരം നെറ്റ്‌വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പൈനൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സാർവദേശീയ വനിതാ ദിനാചരണം പൈനൂർ എകെജി ഭവനിൽ ടി ഗോവിന്ദൻ ഹാളിൽ നടന്നു അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കേന്ദ്ര അസിസ്റ്റന്റ് സെക്രട്ടറി എൻ സുഗന്യ ഉദ്ഘാടനം ചെയ്തു അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ എകെജി ഭവൻ ടി ഗോവിന്ദൻ ഹാളിൽ നടന്ന സാർവദേശീയ വനിതാ ദിനാചരണം അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കേന്ദ്ര അസിസ്റ്റന്റ് സെക്രട്ടറി എൻ സുഗന്യ ഉദ്ഘാടനം ചെയ്തു സ്ത്രീകളുടെ അവകാശങ്ങളുടെ സമർത്ഥനം എന്ന പുസ്തകം എഴുതിയ ആളാണ് മേരി വോൾസ്റ്റൺക്രാഫ്റ്റ്. അവർ അതിനകത്ത് പറയുന്നുണ്ട് കായിക വിദ്യാഭ്യാസം പെൺകുട്ടികൾക്കും കൊടുക്കണം. ആൺകുട്ടികളും പെൺകുട്ടികളും പഠിക്കേണ്ട വിഷയങ്ങൾ ഒന്നു തന്നെയായിരിക്കണം. കാരണം അന്ന് എന്തായിരുന്നില്ല, ഒരേ വിഷയമായിരുന്നില്ല. തർക്കശാസ്ത്രമോ ഫിസിക്സോ അങ്ങനത്തെ ഒന്നും ആരും പഠിക്കാൻ പറ്റില്ല. കടുപ്പുള്ളതൊന്നും ആർക്ക് പറ്റില്ല, സ്ത്രീകൾക്ക് പറ്റില്ല. അതൊക്കെ ആൺകുട്ടികളുണ്ട്. പെൺകുട്ടികൾ പഠിക്കേണ്ടത് ഗൃഹഭരണം, പാചകം, വീടിനെ എങ്ങനെ മനോഹരമായിട്ട് സൂക്ഷിക്കാം, കുട്ടികളെ എങ്ങനെ നന്നായിട്ട് വളർത്താം, ഇതൊക്കെയാണ് പെൺകുട്ടികൾ പഠിക്കേണ്ടത്. കായിക അഭ്യാസം ഭാഗം തന്നെ ആർക്കുണ്ടായിരുന്നില്ല, കുട്ടികൾ പെൺകുട്ടികൾക്ക് ഉണ്ടായിരുന്നില്ല അന്നത്തെ യൂറോപ്പിൽ. അപ്പൊ അവര് അതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിനൊക്കെ പറയുമ്പോഴും വിവാഹമോചന നിയമങ്ങൾ അല്ലെങ്കിൽ വിവാഹവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ മാറ്റണമെന്ന് ആവശ്യമുയർന്നു. കെ വി ലളിത, ശ്യാമള, കെ പി ജ്യോതി, സുജ പി വി, ഈശ്വരി ബാലകൃഷ്ണൻ, ടി വി നാരായണി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പുതിയ കാലത്ത് വനിതകൾ എത്തിച്ചേർന്ന നിരവധി തൊഴിൽ മേഖലകളിലൊന്നാണ് ഹരിത കർമ്മസേന. വീടും പരിസരവുമെല്ലാം മാലിന്യമുക്തമാക്കുന്നതിൽ ഹരിത കർമ്മസേന വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ദേശീയ വനിതാ ദിനത്തിൽ നെറ്റ്‌വർക്ക് ചാനൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പച്ചക്കുപ്പായം, തൊപ്പി, കയ്യുറ, നഗരഗ്രാമ വ്യത്യാസങ്ങളില്ലാതെ വീട് വീടാന്തരം കയറിയിറങ്ങുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾ. സേനയിലെല്ലാവരും സ്ത്രീകളാണ്. എല്ലാ വീട്ടുകാരും മാലിന്യ നിർമ്മാർജ്ജനത്തിൽ പങ്കാളികളാകുന്നു എന്ന് ഉറപ്പുവരുത്താൻ മൊബൈൽ ഫോണിൽ നെല്ലിക്ക എന്ന ആപ്ലിക്കേഷനുമുണ്ട്. അടിമുടി ആധുനികം, ഹൈടെക്. മാലിന്യ ശേഖരണം എന്ന തൊഴിലിനോട് മുൻകാലങ്ങളിൽ സമൂഹം വച്ചു പുലർത്തിയ ധാരണകളെ അടിമുടി മാറ്റിമറിച്ചു ഹരിതകർമ്മസേന. അന്നൂരിലെ ലക്ഷ്മിയുടെയും കാറമേലിലെ രമയുടെയും മുഖങ്ങൾ ഈ പൊരിവെയിലും വാടിയിരുന്നില്ല. ഏത് പ്രതിസന്ധിയെയും നേരിടുവാനുള്ള ചങ്കുറപ്പ് ഈ തൊഴിൽ അവർക്ക് നൽകിയിരുന്നു. എന്റെ ആവശ്യങ്ങൾക്ക് മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടേണ്ടതില്ലോ എന്ന ലക്ഷ്മിയുടെ വാക്കുകളിൽ അത് പ്രതിഫലിക്കുന്നുമുണ്ട്. മറ്റുള്ളവരെ സഹായം കൂടെ നമുക്ക് ഇത് വീണ്ടും കിട്ടുന്ന വരുമാനം കൊണ്ട് നമുക്ക് നമ്മുടേതായ ചെയ്യാൻ നമുക്ക് കഴിയുന്നുണ്ട്. ലക്ഷ്മിയുടെ വാക്കുകളിലെ ഈ ആർജവം എല്ലാ സ്ത്രീകളിലും ഉണ്ടാക്കിയെടുക്കുക എന്നതുതന്നെയാണ് അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ ദൗത്യം. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. തീരദേശ വേലിയേറ്റ മേഖലയിൽ നിന്നും 50 മീറ്റർ പരിധിക്കുള്ളിൽ അധിവസിക്കുന്നവരെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള പുനർഗേഹം പദ്ധതിയുടെ ഭാഗമായുള്ള ഭവനങ്ങളുടെ താക്കോൽ കൈമാറ്റം വലിയപറമ്പ പഞ്ചായത്തിലെ 10-ാം വാർഡിൽ നടന്നു. തൃക്കരിപ്പൂർ MLA എം രാജഗോപാലൻ താക്കോൽദാനം നിർവഹിച്ചു. സർക്കാരിന്റെ 100-ദിന പരിപാടിയുടെ ഭാഗമായുള്ള ഭവന കൈമാറ്റ ചടങ്ങിന്റെ ജില്ലാതല ഉദ്ഘാടനം രാധ ഗോവിന്ദൻ ദമ്പതികൾക്ക് താക്കോൽ കൈമാറി തൃക്കരിപ്പൂർ MLA എം രാജഗോപാലൻ നിർവഹിച്ചു. അടിസ്ഥാന സൗകര്യ വികസനം ഉറപ്പുവരുത്തുന്നതോടൊപ്പം തന്നെ ഓരോ മനുഷ്യന്റെയും നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് അവന്റെ ജീവിത പ്രക്രിയയിൽ ഇടപെടാനും അവന്റെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും സഹായകമായിട്ടുള്ള ഒട്ടേറെ ബഹുമുഖമായ ഇടപെടലുകളാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിറന്ന മണ്ണിൽ ജീവിക്കാൻ, അതും സുരക്ഷിതമായി സംതൃപ്തിയോടെ കുടുംബത്തിന് ജീവിക്കാനുള്ള ഒരു അവസരം ഒരുക്കുക എന്നുള്ളതാണ്. അതിനാദ്യം വേണ്ടത് സ്വന്തമായൊരു വീടാണ്. ആ സ്വന്തമായൊരു വീടില്ലാത്ത ഒരു കുടുംബവും കേരളത്തിൽ ഉണ്ടാകാൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് പിണറായി സർക്കാരിന്റെ കാഴ്ചപ്പാട്. അതുകൊണ്ടാണ് വളരെ ശ്രദ്ധേയമായ രീതിയിൽ പുതിയ ഭവന പദ്ധതിക്ക് കേരളത്തിന് രൂപം നൽകിയത്. വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV സജീവൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് P ശ്യാമള, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വാർഡ് മെമ്പറുമായ ഖാദർ പാണ്ഡ്യാല, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ K മനോഹരൻ, EK മല്ലിക, ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ PV സതീശൻ, എക്സ്റ്റൻഷൻ ഓഫീസർ പോൾ MF,
തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിലെ 20 വീടുകളുടെ താക്കോൽ കൈമാറ്റ ചടങ്ങിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. കടലോരത്ത് നിന്ന് പുതിയ വീടെടുത്തു മാറുന്നതിന് 10 ലക്ഷം രൂപയാണ് ഫിഷറീസ് വകുപ്പ് വ്യക്തിഗത ഗുണഭോക്താക്കൾക്ക് വീടിനായി നൽകുന്നത്. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. മാതമംഗലത്ത് നിന്ന് പാണപ്പുഴ ഭാഗത്തേക്കുള്ള റോഡ് പൊട്ടിപ്പൊളിഞ്ഞിട്ട് മാസങ്ങളായി. റോഡ് തകർന്നതിനാൽ വാഹനയാത്രക്കാർ ദുരിതത്തിൽ. മാസങ്ങളായി റോഡ് തകർന്നിട്ടും യാതൊരു വിധത്തിലുള്ള നടപടിയും സ്വീകരിക്കാതെ യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കുന്നതിൽ ജനങ്ങൾ പ്രതിഷേധത്തിലാണ്. ഏരിയം ആലക്കാട് പറവൂർ ഭാഗത്തു നിന്നും മാതമംഗലത്തേക്ക് എത്തിപ്പെടാൻ ആശ്രയിക്കുന്ന പ്രധാന റോഡാണിത്. നിരവധി ബസ്സുകളും ധാരാളം ഓട്ടോറിക്ഷകളും ഇരുചക്രവാഹനങ്ങളും കടന്നുപോകുന്ന റോഡ് കൂടിയാണിത്. മാത്തുവയർ പാലം മുതൽ മാതമംഗലം വരെയുള്ള ഭാഗമാണ് തകർന്നിട്ടുള്ളത്. റോഡ് അഭിവൃദ്ധിപ്പെടുത്തുമെന്ന് മാസങ്ങൾക്ക് മുൻപേ അറിയിച്ചിരുന്നുവെങ്കിലും പിന്നീട് അതുമായി ബന്ധപ്പെട്ട നടപടികൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. മാസങ്ങളായി റോഡ് തകർന്നിട്ടും യാതൊരു വിധത്തിലുള്ള നടപടിയും സ്വീകരിക്കാതെ യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കുന്നതിൽ ജനങ്ങൾ പ്രതിഷേധത്തിലാണ്. ന്യൂസ് ബ്യൂറോ പിലാത്ര. മാടായി തിരുവർക്കാട്ടുകാവ് പൂരമഹോത്സവം 8 മുതൽ 17 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം മാനേജർ നാരായണ പിടാരർ പറഞ്ഞു. ക്ഷേത്ര നവീകരണ സമിതിയുടെയും ദേവസ്വം ബോർഡിന്റെയും നേതൃത്വത്തിലാണ് ഉത്സവാഘോഷം നടക്കുന്നത്. ഉത്തര കേരളത്തിലെ ശാക്തേയകാവുകളിൽ പ്രഥമവും പൂരങ്ങളിൽ പ്രസിദ്ധവുമായ മാടായി തിരുവർക്കാട്ടുകാവിലെ പൂരമഹോത്സവത്തിന് 8 കാർത്തിക നാളിൽ തുടക്കമായി. ഉത്സവത്തിന്റെ ഭാഗമായി എല്ലാ ദിവസവും സഹസ്രദീപം നടക്കും. ഉത്സവനാളുകളിൽ രാവിലെ തെക്കിനാക്കൽ കോട്ടയിലേക്കും തിരിച്ച് മാടായിക്കാവിലേക്കും ഉത്സവം എഴുന്നള്ളിക്കും. ഉത്സവത്തിന്റെ ഭാഗമായി 8 മേജർ സെറ്റ് പഞ്ചവാദ്യം, 9 ദേവീ ഭാഗവത പാരായണം, ക്ഷേത്രകല അക്കാദമി വിദ്യാർത്ഥികളുടെ ഓട്ടൻതുള്ളൽ, 10 അക്ഷരശ്ലോക സദസ്, 11 തിരുവാതിരകളി, 12 തിരുവാതിരകളിയും സാംസ്കാരിക സമ്മേളനവും, 13 നൃത്തനൃത്യങ്ങൾ, 14 ഭക്തിഗാനസുധ, 15 നൃത്തനൃത്യങ്ങൾ, 16 തായമ്പക, തിരുവാതിരകളി എന്നിവ നടക്കും. ഈ വർഷത്തെ പാടായിക്കലമ്മയുടെ പൂരമഹോത്സവം 8 മുതൽ 17 വരെ വിവിധ കലാ സാംസ്കാരിക പരിപാടികളുടെയും മറ്റൊരു ആചാരാടിസ്ഥാനം കൊണ്ട് നടന്നു വരികയാണ്. ഇന്നേ ദിവസം രാവിലെ മുഹൂർത്തം കുറിക്കലോടുകൂടി പൂരമഹോത്സവം ആരംഭിച്ചു. അത് കഴിഞ്ഞ് പൂവിടൽ ചടങ്ങ്, പിന്നെ രാവിലത്തെ പൂജ ചെയ്തല്ലോ. അതേമാതിരി വൈകുന്നേരം ദിവസങ്ങളിൽ ഈ എല്ലാ ദിവസവും സഹസ്രദീപം ഉണ്ടായിരിക്കുന്നതാണ്. 17 പൂരം നാളിൽ രാവിലെ വടുകുന്ത തടാകത്തിൽ പൂരംകുളി ആറാട്ട് നടക്കും. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ഡിവൈഎഫ്ഐ പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കേരയിൽ തൊഴിലും വികസനവും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. പയ്യന്നൂർ ഷേണായി സ്ക്വയറിൽ നടന്ന സെമിനാർ ഡിവൈഎഫ്ഐ സംസ്ഥാന ട്രഷറർ എസ് കെ സജീഷ് ഉദ്ഘാടനം ചെയ്തു. കേരയിൽ തൊഴിലും വികസനവും എന്ന വിഷയത്തിൽ ഡിവൈഎഫ്ഐ പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ ഷേണായി സ്ക്വയറിൽ നടന്ന സെമിനാർ ഡിവൈഎഫ്ഐ സംസ്ഥാന ട്രഷറർ എസ് കെ സജീഷ് ഉദ്ഘാടനം ചെയ്തു. കേരയിൽ സംബന്ധിച്ച് പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിക്കുകയാണ് പ്രതിപക്ഷമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ എസ് കെ സജീഷ് പറഞ്ഞു. ദീപക് പച്ച, ബി കെ നിഷാദ്, ജി ലിജിത്ത്, പി പി അനീഷ, പി ഷിജിൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. നാളികേര കർഷകരെ ആശങ്കയിലാക്കി ചെറുപുഴയിൽ ഇലകളും ഇളനീരും പൊഴിയുന്ന രോഗം വ്യാപകമാകുന്നു. ചെറുപുഴ പഞ്ചായത്തിലെ പാണ്ടിക്കടവ് ഭാഗത്താണ് തെങ്ങുകൾ പൂർണ്ണമായി നശിപ്പിക്കുന്ന രോഗം പടരുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് തിരുമേനി ഭാഗത്തെ കൃഷിയിടങ്ങളിൽ ഉണ്ടായതിന് സമാനമായാണ് പാണ്ടിക്കടവ് ഭാഗത്തും തെങ്ങുകളിൽ രോഗവ്യാപനം ഉണ്ടായിട്ടുള്ളത്. തെങ്ങോലകൾ ഉണങ്ങി നശിക്കുന്നതും ഇളനീരുകൾ കൂട്ടത്തോടെ പൊഴിഞ്ഞു വീഴുന്നതുമാണ് പ്രാഥമിക ലക്ഷണങ്ങൾ. മൂപ്പെത്തിയ തേങ്ങകൾ പോലും കൂട്ടത്തോടെ പൊഴിഞ്ഞു വീണ് ക്രമേണ തെങ്ങ് പൂർണ്ണമായി നശിക്കുന്നതായും കർഷകർ പറയുന്നു. മുൻപ് ഈ രോഗം പ്രത്യക്ഷപ്പെട്ട സ്ഥലങ്ങളിൽ കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയെങ്കിലും കർഷകർക്ക് കൃത്യമായ പ്രതിരോധ മാർഗങ്ങൾ നിർദ്ദേശിച്ചില്ല. ഇപ്പോൾ രോഗവ്യാപനം തടയാൻ കർഷകർ സ്വന്തം പ്രതിരോധ മാർഗങ്ങളാണ് അവലംബിക്കുന്നത്. ഇതാകട്ടെ പൂർണ്ണമായും ഫലപ്രദമാകുന്നുമില്ല. കൃഷിവകുപ്പ് അടിയന്തിരമായി ഇടപെട്ട് രോഗവ്യാപനം തടയാൻ നടപടിയെടുക്കണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. ഉക്രൈനിലെ യുദ്ധഭൂമിയിൽ നിന്ന് തിരിച്ചെത്തിയ ആശ്വാസത്തിലാണ് കരിവെള്ളൂർ പലിയേരിക്കൊവ്വലിലെ കെ ഹരിശ്രീ. ഹംഗറി വഴിയാണ് ഹരിശ്രീ തിരിച്ചെത്തിയത്. യുദ്ധം നമുക്ക് പരിചിതമായ ഒന്നല്ല. ആ തീവ്രത അനുഭവിച്ച് തിരിച്ചെത്തിയ ഹരിശ്രീക്ക് പറയുവാനുള്ളതും
യുദ്ധഭൂമിയിൽ നിന്ന് അനുഭവിച്ച കഷ്ടതകളെ കുറിച്ചാണ്. ഫെബ്രുവരി 24-നാണ് പുലർച്ചെയാണ് നമുക്ക് ഈ ഒരു സൗണ്ട് കേട്ട് നമ്മൾ എഴുന്നേൽക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് മാർച്ച് 1-ഓടെ നമ്മൾ അവിടെ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നവീൻ എന്ന് പറഞ്ഞ ചേട്ടൻ മരിച്ചപ്പോഴേക്കും നമുക്ക് ആകെ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഒരു സീനിയർ ചേട്ടനാണ്. അപ്പൊ അതും കൂടെ ആയപ്പോഴത്തേക്ക് നമുക്ക് അങ്ങ് ഇത്തിരിയും കൂടെ വെപ്രാളമായി. അത് കഴിഞ്ഞ് നമ്മൾ എങ്ങനെയായാലും സ്വന്തം റിസ്കിലാണെങ്കിൽ സ്വന്തം റിസ്കിൽ പുറത്തിറങ്ങി എങ്ങനെയായാലും റെയിൽവേ സ്റ്റേഷൻ വഴി വരാമെന്ന് നമ്മൾ വിചാരിച്ചു. പക്ഷെ അവർ പറഞ്ഞതാണ് നമുക്ക് ഫ്രീ ആയിട്ടാണ് യാത്രയൊക്കെ എന്ന് പറഞ്ഞിട്ടും. ഉക്രൈനിലെ ഹർക്കീവിൽ 3-ാം വർഷ MBBS വിദ്യാർത്ഥിനിയാണ് ഹരിശ്രീ. റിട്ടയർഡ് ഹെൽത്ത് ഇൻസ്പെക്ടർ KV ഹരിദാസന്റെയും മഞ്ജുളയുടെയും മകളാണ്. ന്യൂസ് ബ്യൂറോ കരുവെള്ളൂർ. ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് കേരള ചുമട്ട് തൊഴിലാളി ക്ഷേമ ബോർഡ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി പൈനൂർ ഉപകാര്യാലയത്തിൽ വച്ച് പൈനൂർ സബ് ഓഫീസിന്റെ കീഴിലെ സ്ത്രീ തൊഴിലാളികളെ ആദരിച്ചു. CITU ജില്ലാ കമ്മിറ്റി അംഗം KP രാജൻ ഉദ്ഘാടനം ചെയ്തു. കേരള ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി പയ്യന്നൂർ ഉപകാര്യാലയത്തിൽ വെച്ച് പയ്യന്നൂർ സബ് ഓഫീസിനു കീഴിലെ സ്ത്രീ തൊഴിലാളികളെ ആദരിച്ചു. CITU കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം KP രാജൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആരും തന്നെ പരിഗണിച്ചിരുന്നില്ല. ചുമട്ടിൽ ജോലി എന്ന പേര് തന്നെ വരുന്നത് അടുത്ത കാലത്താണ്. ഒരു കാലത്തൊക്കെ വലിയൊരു കാലഘട്ടം എന്ന് പറയുന്നത് ജീവിക്കാൻ ആവശ്യമായ ഭക്ഷണം സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൂലി കിട്ടാൻ ചുമടെടുത്തിട്ടാണ് മഹാഭൂരിപക്ഷം പേരും പണിയെടുത്തിരുന്നത്. അതിലും സ്ത്രീജനങ്ങളായിരുന്നു മഹാഭൂരിപക്ഷം. കാരണം വാഹനങ്ങളില്ലാത്തൊരു കാലം, റോഡ് ഗതാഗത സൗകര്യം വരാത്ത കാലം, പുഴയോരങ്ങളിലൂടെ ജലഗതാഗതം മാത്രം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു കടവിൽ നിന്നും മറ്റൊരു കടവിലേക്കോ. നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ലില്ലി PK വനിതാ തൊഴിലാളികളെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. KV ഗണേഷ് കുമാർ, MM കരീം, പള്ളിക്കണ്ടി ഹമീദ്, താവം ബാലകൃഷ്ണൻ, KM ശ്രീധരൻ, P വിജയൻ, V നന്ദകുമാർ, KV ഉണ്ണികൃഷ്ണൻ, K മോഹനൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. 100-ന്റെ നിറവിലെത്തിയ കരുവെള്ളൂർ പയ്യാടക്കത്ത് കൃഷ്ണൻ നായരെ ആദരിക്കലും അനുമോദന ചടങ്ങും സംഘടിപ്പിച്ചു. TI മധുസൂദനൻ MLA ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നടത്തി. നൂറു വയസ്സ് പിന്നിടുന്ന പയ്യാടക്കത്ത് കൃഷ്ണൻ നായരെ ആദരിക്കലും ഉപഹാര സമർപ്പണവും കരുവെള്ളൂരിലെ കൃഷ്ണൻ നായരുടെ വസതിയിൽ നടന്നു. മമ്മൂട്ടിക്ക് നിങ്ങൾ പറയുന്ന ഈ വയസ്സൊന്നുമില്ല, പക്ഷെ അക്കങ്ങളുണ്ടാവും ഈ വയസ്സില്ല. ഞങ്ങൾക്ക് ഇവിടുന്ന് വേഗം പോണ്ട ഒരു സ്ഥലം തിരുമുമ്പിന്റെ ഒരു പ്രതിമ അനാച്ഛാദനം ചെയ്യാൻ കോഴിക്കോടാണ്. തിരുമുമ്പിന്റെ സുബ്രഹ്മണ്യ തിരുമുമ്പിന്റെ ഒരു വെരിയുണ്ട്, തല നരക്കുവതല്ല എന്റെ വാർദ്ധക്യം, തല നരക്കാത്തതല്ല യുവത്വവും, ധരിക ധികൃതികൻ കണ്ണുരുട്ടലിൽ പനിപിടിക്കാത്ത ശീലമൻ യൗവനം എന്നാണ്. എവിടെയാണ് യൗവനം അടക്കേണ്ടത്? അത് അക്കങ്ങളിലൂടെയോ ജനിച്ച കൊല്ലം തിട്ടപ്പെടുത്തിയിട്ടുള്ള പിന്നിട്ട കാലത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു അധ്യക്ഷയായി, TV നാരായണൻ, P സുകുമാരൻ, PV വിജയൻ, VV പ്രദീപ്, P ശശിധരൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കരുവെള്ളൂർ. KSSVU പൈനൂർ ബ്ലോക്ക് മുനിസിപ്പൽ ബ്ലോക്ക് കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ വനിതാ സംഗമം നടത്തി. പൈനൂർ കൈരളി മിനി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ CI വത്സല പ്രഭാഷണം നടത്തി. 1910 കോപ്പൻഹേഗിൽ വെച്ച് സോഷ്യലിസ്റ്റ് വിമൻസ് മൂവ്മെന്റ് നടത്തിയ അന്താരാഷ്ട്ര വനിതകളുടെ സമ്മേളനത്തിൽ വെച്ചാണ് ഇത്തരമൊരു ദിവസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനമായി നാം ആചരിക്കാൻ തീരുമാനിക്കുന്നത്.
നമുക്കറിയാം 1970കളോട് കൂടിയാണ് ഇന്ത്യയിൽ സ്ത്രീ മുന്നേറ്റത്തെ കുറിച്ച് സംസാരിക്കുവാനും അതിനുവേണ്ടി പ്രവർത്തിക്കുവാനുമുള്ള സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കുന്നത്. ഞാൻ അതിൻ്റെ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല, ഇവിടെ ചരിത്രം കൊടു സൂചിപ്പിച്ചു എന്നതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഇന്ന് ഇത്തരമൊരു വനിതാ ദിനത്തിന്റെ ആചരണത്തിന്റെ പ്രസക്തി എന്നതിനെ കുറിച്ച് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കെ എസ് എസ് പി യു പയ്യന്നൂർ ബ്ലോക്ക് മുനിസിപ്പൽ ബ്ലോക്ക് കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിൽ പയ്യന്നൂർ കൈരളി മിനി ഓഡിറ്റോറിയത്തിൽ നടന്ന വനിതാ സംഗമത്തിൽ കെ കെ രാജലക്ഷ്മി അധ്യക്ഷത വഹിച്ചു. തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി ഐ വത്സല പ്രഭാഷണം നടത്തി. പി സുശീല ടീച്ചർ, കെ വി സരോജിനി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ഓൾ ഇന്ത്യ ഡെന്റൽ അസോസിയേഷൻ കോസ്റ്റൽ മലബാർ ബ്രാഞ്ച് വനിതാ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വനിതാ ദിനത്തിൽ കണ്ണൂർ വിഷൻ ന്യൂസ് റിപ്പോർട്ടറായ നീതു അശോകിനെ ആദരിച്ചു. പയ്യന്നൂർ സി ഒ എ ഭവനിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ ഷാനി ജെ നായർ, ഡോക്ടർ ശ്യാമിലി ബാലൻ, ഡോക്ടർ സുധാ സന്തോഷ്, ഡോക്ടർ സിഞ്ചില പ്രസാദ്, ഡോക്ടർ അനഘ, ഡോക്ടർ ശ്രീജൻ, ഡോക്ടർ അഖിൽ ഭാസ്കർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. 600 ഏക്കർ സ്ഥലത്തിന് അധികാരിയായിരുന്ന കോളിയാടൻ കുഞ്ഞിരാമൻ നായർ ഇന്ന് 1 സെന്റ് ഭൂമി പോലും ഇല്ലാത്ത വ്യക്തിയാണ്. 83-കാരനായ ഇദ്ദേഹം പെരളത്തെയും കൊഴുമല്ലെയും വീഥികളിൽ കൂടി നഗ്നപാദനായി നടന്നെത്തി സി പി ഐ എമ്മിന്റെ പരിപാടികളിൽ സജീവ സാന്നിധ്യമാണ്. ജീവിതം ചിലപ്പോൾ അങ്ങനെയാണ്, നമ്മോട് ക്രൂരമായി പെരുമാറിക്കളയും. സർവ്വതും തച്ചുടച്ച് അത് കടന്നുപോകും. 600 ഏക്കർ ഭൂമി സ്വന്തമായി ഉണ്ടായിരുന്ന ദേവസ്വം ഒരാളൻ വരുവമ്പത്ത് കുഞ്ഞമ്പു നായരുടെ മകനാണ് 83-കാരനായ കോളിയാടൻ കുഞ്ഞിരാമൻ. അച്ഛന്റെ പേരിലുള്ള രസീത് ഉപയോഗിച്ച് മകൻ കുഞ്ഞിരാമനായിരുന്നു പഴയ കാലത്ത് ഭൂമി ഇല്ലാത്തവർ വരുമ്പോൾ ഭൂമി പതിച്ചുകൊടുത്തിരുന്നത്. പതിച്ചുകൊടുത്തുകൊടുത്ത് അവസാനം കുഞ്ഞിരാമൻ നായർക്ക് സ്വന്തമായി 1 സെന്റ് ഭൂമി പോലും ഇല്ലാതായി എന്നതോ പോട്ടെ, സർക്കാരിൽ നിന്ന് മിച്ച ഭൂമി വാങ്ങേണ്ടതായും വന്നു. എനിക്ക് 600 ഏക്കർ ഭൂമി ഉണ്ടായിരുന്നു. ആ 600 ഏക്കർ അച്ഛനോട് ഒപ്പ് വാങ്ങിച്ച് ഞാൻ പാവപ്പെട്ട വെച്ചാൽ വീടിനാട്ടി. ഇപ്പോൾ ചില ഒരു മെച്ചവും കിട്ടിയിരുന്നു, അതെല്ലാം ഇപ്പോൾ നഷ്ടപ്പെട്ടു. ഇപ്പോൾ എനിക്ക് ഭൂമിയൊന്നുമില്ല. ഇത് മക്കൾക്കും നൽകി. ഇപ്പോൾ ജീവിതത്തിന്റെ സായാഹ്ന കാലത്ത് സി പി ഐ എമ്മിന്റെ പരിപാടികളിൽ സജീവ സാന്നിധ്യമാണ് ഇദ്ദേഹം. എവിടേക്കായാലും ഇദ്ദേഹം നടന്നേ പോകൂ. ആരെങ്കിലും വാഹനം നിർത്തിയിട്ട് പോരുന്നോ എന്ന് ചോദിച്ചാൽ പോലും അതിൽ കയറില്ല. നട്ടുച്ച നേരത്ത് ഇടവഴികളിൽ കൂടി മാത്രമല്ല, ടാറിട്ട ഉരുകുന്ന റോഡുകളിൽ കൂടിയും കുഞ്ഞിരാമൻ നായർ സഞ്ചരിക്കുന്നത് നഗ്നപാദനായാണ്. ജീവിതത്തിൽ ചെരുപ്പ് ഉപയോഗിച്ചതായി ഓർമ്മയില്ല. കല്ലും മണ്ണും ചവിട്ടി വഴിയോരത്ത് കണ്ടുമുട്ടുന്നവരോട് കുശലം പറഞ്ഞ് കുഞ്ഞിരാമൻ നടന്നു നീങ്ങുന്നു, ആരോടും പരിഭവമില്ലാതെ. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. പടന്നയുടെയും സമീപ പ്രദേശങ്ങളുടെയും വിദ്യാഭ്യാസ സാംസ്കാരിക സേവന രംഗങ്ങളിൽ വ്യത്യസ്ത കർമ്മ പദ്ധതികൾ നടപ്പിലാക്കിയ ഇസ്ലാമിക് സെന്റർ ട്രസ്റ്റ് 5 പതിറ്റാണ്ടുകൾ പിന്നിട്ട് ഗോൾഡൻ ജൂബിലിയുടെ നിറവിൽ. ഐ സി ടി പടന്ന ഗോൾഡൻ ജൂബിലി പരിപാടികൾക്ക് മാർച്ച് 11 തുടക്കമാവും. ഗോൾഡൻ ജൂബിലിയോടനുബന്ധിച്ച് വ്യത്യസ്തങ്ങളായ പരിപാടികൾ 4 ദിവസങ്ങളിലായി സംഘടിപ്പിക്കും. വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് പോലെയുള്ള വലിയ പദ്ധതികളും ജൂബിലിയുടെ ഭാഗമായി പ്രഖ്യാപിക്കപ്പെടും. ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് സെക്രട്ടറി ജനറലും ഹ്യൂമൻ വെൽഫെയർ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ ജനറൽ സെക്രട്ടറിയുമായ ടി ആരിഫ് അലി ഹയർ സെക്കൻഡറി ബ്ലോക്ക് ശിലാസ്ഥാപനം നിർവഹിക്കും. രാജ്മോഹൻ ഉണ്ണിത്താൻ MP 12 നടക്കുന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. രാജഗോപാലൻ MLA വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് പ്രഖ്യാപനം നടത്തും. പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം ഗോൾഡൻ ജൂബിലി സ്മരണിക പ്രകാശനം ചെയ്യും. VH അലിയർ ഖാസിമി, R യൂസഫ്, ബഷീർ മുഹ്യുദ്ദീൻ, പി റുക്സാന, ഇലിയാസ് മൗലവി, VP ബഷീർ തുടങ്ങിയവർ സംബന്ധിക്കും. ICT ഇംഗ്ലീഷ് സ്കൂൾ വിദ്യാർത്ഥികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും വിവിധ കലാപരിപാടികളും എല്ലാ ദിവസവും അരങ്ങേറുമെന്നും സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. VN ഹാരിസ്, PC മുഹമ്മദ് റഫീഖ്, മുഹമ്മദ് സാദിഖ് യൂസി, TK അഷറഫ്, TMA അബ്ദുൾ റഷീദ്, BS ഖാലിദ്, PP അബ്ദുറഹിമാൻ, VPP മുഹമ്മദ് കുഞ്ഞി തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ.
പുഞ്ചക്കാട് 108 ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉക്രൈനിൽ നിന്നും തിരിച്ചെത്തിയ 4 വർഷ മെഡിക്കൽ വിദ്യാർത്ഥി പുഞ്ചക്കാട്ടെ അഫ്സൽ എംപിയെ സന്ദർശിച്ചു. കോൺഗ്രസ് പയ്യന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് വി സി നാരായണൻ അഫ്സൽ എംപിയെ പൊന്നാട അണിയിച്ചു. ഭാസ്കരൻ, സുരേഷ് മാസ്റ്റർ, സത്യൻ കൊറ്റി, സത്യൻ പുഞ്ചക്കാട്, ഷെരീഫ്, അപ്പു എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കണ്ടങ്ങാളി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എസ് പി സി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ പെണ്ണിടം പരിപാടി സംഘടിപ്പിച്ചു. പയ്യന്നൂർ നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി പി സമീറ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ കൗൺസിലർ ശാരിക ടീച്ചർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വനിതാ എസ് ഐ സിസി എബ്രഹാം മുഖ്യാതിഥിയായി പങ്കെടുത്തു. നഗരസഭാ കൗൺസിലർമാരായ അത്തായ് പത്മിനി, വസന്ത രവി, എം ബി ചിത്ര, പി ഷിജി എന്നിവർ സംസാരിച്ചു. മിനി നമ്പ്യാർ സ്വാഗതവും വിനയ അജിത് കുമാർ നന്ദിയും പറഞ്ഞു. പ്രിൻസിപ്പൽ പി വി വിനോദ് കുമാർ, പി ടി എ പ്രസിഡന്റ് കെ കമലാക്ഷൻ, സി വി രാജു, എം ബാലകൃഷ്ണൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. സമൂഹത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും അവയെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളും സ്ത്രീകളുടെ മഹാത്മ്യത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിനുമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയും കടന്നപ്പള്ളി പാണപ്പുഴ കൃഷിഭവനും ചേർന്ന് നടത്തുന്ന എള്ള് ഉഴുന്ന് കൃഷിയുടെ വിത്തിടൽ കലിയാശ്ശേരി എം എൽ എ വിജിൻ എം നിർവഹിച്ചു. സ്നേഹിച്ചുകൊണ്ട് മണ്ണിനെ കൂടി പഠിച്ചുകൊണ്ട് നിങ്ങളുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് വലിയ അനുഭവമാണ് ഇതിലൂടെ ലഭിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ഗവൺമെൻറ്റും കൃഷിയെ അത്രമാത്രം പ്രോത്സാഹിപ്പിക്കുകയാണ്. കാരണം നമ്മളെല്ലാം കഴിക്കുന്ന വിഷമയമായ പച്ചക്കറികളില്ലേ, നമ്മൾ പലപ്പോഴും വാങ്ങിക്കുന്ന പച്ചക്കറികളെ സംബന്ധിച്ചിടത്തോളം വിഷമയമാണ് എന്നതൊക്കെ നാം പഠിക്കുന്നുണ്ട്. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മോഹൻ എൻ കെ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ വി വി ജിതിൻ പദ്ധതി വിശദീകരിച്ചു. കൃഷിയിൽ താൽപര്യം വളർത്തുന്നതിനും പുതുമയാർന്ന കൃഷിരീതികളും പരിചയപ്പെടുത്താനാണ് ഉഴുന്ന് എള്ള് കൃഷി ചെയ്തത്. എസ് പി സി കണ്ണൂർ റൂറൽ എ ഡി എൻ ഒ സി വി തമ്പാൻ, പി ടി എ പ്രസിഡന്റ് മനോജ് കൈപ്രത്ത്, രാജേഷ് പി വി, സന്തോഷ് കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. പയ്യന്നൂരിൽ സ്റ്റഡി പോയിന്റ് ട്യൂഷൻ സെന്റർ ശനിയാഴ്ച മുതൽ പ്രവർത്തനം ആരംഭിക്കും. സ്ഥാപനത്തിന്റെ ഓഫീസ് പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ശനിയാഴ്ച രാവിലെ 11 മണിക്ക് പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത നിർവഹിക്കുമെന്നും സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ പൊതുവിദ്യാലയങ്ങളിൽ സ്ഥാപന മേധാവികളായും അധ്യാപകരായും സേവനം അനുഷ്ഠിച്ചവരുടെയും സ്വകാര്യ ട്യൂഷൻ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരുടെയും കൂട്ടായ്മയിലാണ് പയ്യന്നൂർ ഗാന്ധി പാർക്കിന് സമീപമുള്ള കെട്ടിടത്തിൽ സ്റ്റഡി പോയിന്റ് എന്ന പേരിൽ ട്യൂഷൻ സെന്ററിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. സ്ഥാപനത്തിന്റെ ഓഫീസ് പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ശനിയാഴ്ച രാവിലെ 11 മണിക്ക് പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത നിർവഹിക്കും. സ്ഥാപന പ്രിൻസിപ്പൽ ഭരതൻ മാസ്റ്റർ ചടങ്ങിന് അധ്യക്ഷത വഹിക്കും. പ്രാരംഭഘട്ടമെന്ന നിലയിൽ 8, 9, 10 ക്ലാസ്സിലെ സ്റ്റേറ്റ് സിലബസിലും സി ബി എസ് ഇ സിലബസിലും പഠിക്കുന്ന കുട്ടികൾക്കാണ് ട്യൂഷൻ സൌകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത്. സ്കൂൾ കോളേജ് തലങ്ങളിൽ ശതാബ്ദങ്ങളുടെ പരിചയ സമ്പത്തും അക്കാദമിക് മികവുമുള്ള അധ്യാപകരാണ് യുവനിരയുടെ പങ്കാളിത്തത്തോടെ സ്റ്റഡി പോയിന്റിൽ പഠന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. മാധ്യമസമ്മേളനത്തിൽ ടി എസ് രാമചന്ദ്രൻ, കെ വി രവീന്ദ്രൻ, പി ഭരതൻ, പി വി അശോകൻ, പി ടി വിജയൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് വനിതാവേദിയുടെ ആഭിമുഖ്യത്തിൽ ലോക വനിതാ ദിനം സമുചിതമായി ആചരിച്ചു. പയ്യന്നൂർ ചേംബർ ഹാളിൽ നടന്ന ദിനാചരണ പരിപാടി കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് വനിതാവേദിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന വനിതാ ദിനാചരണ പരിപാടി കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന ഉദ്ഘാടനം ചെയ്തു. നമ്മൾ എപ്പോഴും പറയുന്ന മാതിരി ലിംഗസമത്വം അത് തന്നെയാണ് ആദ്യം തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരേണ്ടത്.
അതാദ്യം തന്നെ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടത് നമ്മുടെ വളരുന്ന തലമുറയെ നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെയാണ് രക്ഷിതാക്കൾ തന്നെയാണ് ആദ്യം കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുക്കേണ്ടത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും രണ്ടുപേരും ഒരുപോലെയാണ് എന്നുള്ള കാഴ്ചപ്പാട് തന്നെയാണ് ആദ്യം മുന്നോട്ട് വെക്കേണ്ടത് അത് അതിനുശേഷം അത് നമ്മൾ സ്കൂളിൽ നിന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട് അധ്യാപകരിൽ നിന്ന് രക്ഷിതാക്കളിൽ നിന്ന് എല്ലാം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനി അങ്ങോട്ട് ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസമില്ലാതെ ലിംഗസമത്വത്തിലൂടെ ചടങ്ങിൽ വെച്ച് ഡോക്ടർ എൻ രജനി സ്ത്രീകളുടെ മാനസിക ആരോഗ്യ വെല്ലുവിളികളും പരിഹാരവും എന്ന വിഷയത്തെ ആസ്പദമാക്കി ക്ലാസ് എടുത്തു വനിതാ വിംഗ് പ്രസിഡന്റ് പി എസ് ശ്രീകല അധ്യക്ഷത വഹിച്ചു വാർഡ് കൌൺസിലർ സി പി ചിത്ര കെ വി നന്ദിനി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ ചീമേനി എൻ എസ് എസ് കരയോഗത്തിന്റെ തെരഞ്ഞെടുപ്പ് പൊതുയോഗവും പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട താലൂക്ക് യൂണിയൻ ഭാരവാഹികൾക്കുള്ള സ്വീകരണവും ചീമേനി വ്യാപാര ഭവനിൽ വെച്ച് നടന്നു ആ കാലത്ത് നയ സർവീസ് സൊസൈറ്റി രൂപീകരിക്കുന്ന ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് ജാതിയില്ലാത്ത ഒരു സമൂഹം വരികയാണെങ്കിൽ അന്ന് നയ സർവീസ് സൊസൈറ്റിയെ പിരിച്ചുവിടാൻ തയ്യാറാണ് നയ സർവീസ് സൊസൈറ്റി നയക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന സംഘടനയല്ല നമ്മുടെ ചരിത്രത്തിന്റെ താളുകളിലേക്കൊന്ന് വിനാപുറത്തേക്കൊന്ന് മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പുറകോട്ടൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ സമൂഹത്തിൽ ഒരുപാട് വളരുതാത്ത സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു വളരുതാത്ത കീഴ്വഴക്കങ്ങൾ ഉണ്ടായിരുന്നു ചില ശീലങ്ങൾ ഉണ്ടായിരുന്നു ചീമേനി എൻ എസ് എസ് കരയോഗത്തിന്റെ തെരഞ്ഞെടുപ്പ് പൊതുയോഗവും പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട താലൂക്ക് യൂണിയൻ ഭാരവാഹികൾക്കുള്ള സ്വീകരണവും ചീമേനി വ്യാപാര ഭവനിൽ വച്ച് നടന്നു പുതിയ താലൂക്ക് പ്രസിഡന്റ് കെ പ്രഭാകരൻ നായർ വൈസ് പ്രസിഡന്റ് ശ്രീകുമാർ കോടോത്ത് എന്നിവർക്കാണ് സ്വീകരണം നൽകിയത് പി വി രാമചന്ദ്രൻ നായർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ആർ മോഹനകുമാർ എ എം ബാലകൃഷ്ണൻ നായർ കമലാക്ഷൻ കോറോത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കരുവെള്ളൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പബ്ലിക് സ്കൂളിൽ ഉച്ചഭക്ഷണ വിതരണ ഉദ്ഘാടനം നടന്നു എം വിജിൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു രാവിലെ അമ്മ രാവിലെ എഴുന്നേറ്റ് അല്ലെ നിങ്ങൾക്ക് വേണ്ടി ഉച്ചഭക്ഷണം തയ്യാറാക്കി നിങ്ങളെ ടിഫിൻ ബോക്സിനകത്ത് അല്ലെ നിങ്ങൾക്ക് ഉച്ചഭക്ഷണവും അതുപോലെ തന്നെ ബ്രേക്കിന് കഴിക്കേണ്ടതും ഒക്കെ നിങ്ങൾക്ക് അമ്മ ഉണ്ടാക്കി തരും നിങ്ങൾ അതുകൊണ്ടല്ലേ ബാഗിന്റെ കൂട്ടത്തിൽ എത്തും കൂടി ഉണ്ട് പുസ്തകത്തിന്റെ കണ്ണുണ്ട് അതോടൊപ്പം എന്തുണ്ടായി ചോറിന്റെ കണ്ണുണ്ടായിട്ടെ ഇനി മുതലോ ഏതിന്റെ കാരണമില്ല ചോറിന്റെ കാരണം വേണ്ട ഇനി എന്താ കൊണ്ട് പുസ്തകം മാത്രം എടുക്കുന്നു സ്കൂളിലേക്ക് വരുമ്പോ അല്ലേ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ടി തമ്പാൻ മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ മോഹനൻ മുഖ്യാതിഥിയായി ഹെഡ്മിസ്ട്രസ് ബീന സി പി വാർഡ് മെമ്പർ കോമളവല്ലി എ ഇ സൂപ്രണ്ട് ഗീതാമണി കെ പി ടി എ പ്രസിഡന്റ് ഡെക്ലസ് മാർക്കോസ് സീനിയർ അസിസ്റ്റന്റ് സുഗുണ എൻ എം സ്റ്റാഫ് സെക്രട്ടറി സി സന്തോഷ് നമ്പ്യാർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പിലാത്തറ സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട് കരുവള്ളൂർ സി ഡി എസിന്റെ ആഭിമുഖ്യത്തിൽ ബൈക്ക് റാലി സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു ഫ്ളാഗ് ഓഫ് ചെയ്തു അന്തർദേശീയ വനിതാ ദിനത്തോടനുബന്ധിച്ചാണ് കരുവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് സി ഡി എസിന്റെ ആഭിമുഖ്യത്തിൽ ബൈക്ക് റാലി സംഘടിപ്പിച്ചത് ഓണക്കുന്ന് പെരളം പഴയ ദേശീയപാതയ്ക്കരികിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു ഉദ്ഘാടനവും ഫ്ളാഗ് ഓഫ് ചടങ്ങും നിർവഹിച്ചു ബൈക്ക് റാലി കരുവള്ളൂർ ബസാർ പാലക്കുന്ന് ചുറ്റി ഗ്രാമപഞ്ചായത്ത് പരിസരത്ത് സമാപിച്ചു ന്യൂസ് ബ്യൂറോ കരുവള്ളൂർ ഭാഗമായി നടക്കുന്ന സ്ത്രീപക്ഷ നവകേരളം പരിപാടിയുടെ ഭാഗമായി കരുവള്ളൂർ പെരളം കുടുംബശ്രീ സി ഡി എസിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഇരുചക്ര വാഹന റാലിയാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപുതകളായി കടന്നു വരുന്നത് മാർച്ച് 8 വനിതാ ദിനത്തിന്റെ ഭാഗമായി നടക്കുന്ന സ്ത്രീപക്ഷ നവകേരളം പരിപാടിയുടെ ഭാഗം കാങ്കോൽ പ്രണവം കലാസാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ക്ലാസ് സംഘടിപ്പിച്ചു പൈനൂർ ഡിവൈഎസ്പി കെ ഇ പ്രേമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മയക്കുമരുന്നിനും മദ്യത്തിനും ലഹരി പദാർത്ഥങ്ങളുടെയും ഉപയോഗത്തിനുമെതിരെ യുവജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായാണ് കാങ്കോൽ നോർത്ത് പ്രണവം കലാസാംസ്കാരിക സമിതി ലഹരി വിരുദ്ധ ജാഗ്രതാ സദ് സംഘടിപ്പിച്ചത് ചടങ്ങിൽ രഞ്ജിത് കെ സ്വാഗതം പറഞ്ഞു പയ്യന്നൂർ ഡിവൈഎസ്പി കെ ഇ പ്രേമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു കുപ്പി വെള്ളം ടച്ചിങ്സ് ഇതൊക്കെ എടുത്ത് പോകുമ്പോൾ നമുക്കറിയാം ഇതൊക്കെ ഇവരൊരു സുഖമില്ലാത്തവരാണ് അവർ മദ്യപാനികളാണ് പക്ഷേ മറ്റുള്ള കഞ്ചാവുകളും എം ജി എം എ സ്റ്റാമ്പ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇതൊക്കെ നമ്മൾ ഇന്നിപ്പോൾ നമ്മൾ
സജിത്തിട്ടി, വാർഡ് മെമ്പർ ഇ രാജൻ എന്നിവർ സംസാരിച്ചു. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അസോസിയേറ്റ് സഹദേവൻ എൻ ബി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. സ്ത്രീപക്ഷ നവകേരളത്തിന്റെ ഭാഗമായി ചെറുതാഴം കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ സ്കൂട്ടർ റാലി നടത്തി. പിലാത്രയിൽ ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. സ്ത്രീപക്ഷ കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിച്ച വരികയാണ്. നമുക്കറിയാം, സ്ത്രീധനം എന്ന് പറയുന്ന മഹാ ദുരന്തത്തിനെതിരായി അതുപോലെ തന്നെ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന കടന്നാക്രമണങ്ങളും സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള ആക്രമണങ്ങളും അതീവ ഗുരുതരമായി കൂടിക്കൊണ്ടുവരുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് നമ്മുടെ നാട്ടിലുള്ളതെന്ന് നമുക്കറിയാം. സ്ത്രീപക്ഷ നവകേരളത്തിന്റെ ഭാഗമായി ചെറുതാഴം കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ സ്കൂട്ടർ റാലി നടത്തി. പിലാത്തറയിൽ ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ചടങ്ങിൽ പി പി രോഹിണി അധ്യക്ഷത വഹിച്ചു. ഇ വസന്ത, ടി വി ഉണ്ണികൃഷ്ണൻ, പി പി അംബുജാക്ഷൻ, എം ടി സബിത തുടങ്ങിയവർ സംസാരിച്ചു. പിലാത്തറയിൽ നിന്നാരംഭിച്ച റാലി കെ എസ് ടി പി റോഡ് വഴി മണ്ടൂരിലെത്തി തിരിച്ച് പഞ്ചായത്തിൽ തന്നെ അവസാനിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. വിഷുവിന് ഒരുമുറം പച്ചക്കറി പദ്ധതിയുമായി സിപിഐഎം ഇളമ്പച്ചി സൌത്ത് ബ്രാഞ്ച് പ്രവർത്തകർ. സിപിഐഎം സംസ്ഥാനത്ത് ആകമാനം നടപ്പിലാക്കുന്ന സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായാണ് പച്ചക്കറി കൃഷി നടത്തുന്നത്. വിഷുവിന് വിഷരഹിത പച്ചക്കറി ലഭ്യമാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. സിപിഐഎം തൃക്കരിപ്പൂർ ലോക്കൽ സെക്രട്ടറി എം കെ കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. കെ രവി അധ്യക്ഷത വഹിച്ചു. ലോക്കൽ കമ്മിറ്റി അംഗം എം പി കരുണാകരൻ, ബ്രാഞ്ച് സെക്രട്ടറി പി പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. ചീര, മുളക്, വെണ്ട, പയർ, വഴുതിന, മത്തൻ, കുമ്പളം, വെള്ളരി തുടങ്ങിയവയാണ് കൃഷി ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. കണ്ണൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയ പുതിയ നെൽവിത്തിനമായ കെ എ യു അക്ഷയയുടെ കൊയ്ത്തുത്സവം കടന്നപ്പള്ളിയിൽ നടന്നു. കൃഷി ഓഫീസർ വി വി ജിതിനും കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞ വി അനുവും ചേർന്ന് കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ വള്ളിവളപ്പിൻമൂല പാടശേഖരത്തിൽ നടന്ന ചടങ്ങിൽ കൃഷി ഓഫീസർ വി വി ജിതിനും കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞ വി അനുവും ചേർന്ന് കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. അതിൽ തന്നെ നമ്മുടെ കടന്നപ്പള്ളി വില്ലേജിലാണ് ഏറ്റവും കൂടുതൽ നെൽകൃഷി നമ്മൾ ചെയ്യുന്നത്. മൊത്തം പഞ്ചായത്ത് 8 പാടശേഖരങ്ങളുള്ളതിൽ 7 പാടശേഖരങ്ങളും നമ്മൾ ഈ വില്ലേജിലാണ്. അപ്പോൾ നമ്മൾ വിവിധങ്ങളായിട്ടുള്ള വിത്തിനങ്ങളും അതുപോലെ തന്നെ നെൽകൃഷി രീതികളും പരീക്ഷിക്കുകയും അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെയും കൃഷി വകുപ്പിൻ്റെയും എല്ലാ തരത്തിലുള്ള ആനുകൂല്യങ്ങളും നൽകിക്കൊണ്ട് തന്നെ കാർഷിക മേഖലയിൽ ഏറ്റവും നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ നടപ്പിലാക്കി വരികയും ചെയ്യുകയാണ്. കണ്ണൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ മുൻനിര പ്രദർശനത്തിന്റെ ഭാഗമായാണ് കണ്ണൂർ ജില്ലയിൽ പുതിയ നെൽവിത്തിനമായ അക്ഷയ പരീക്ഷിച്ചത്. മുൻവർഷങ്ങളിൽ പൗർണമി, മനുരത്ന, ലാവണ്യ എന്നീ പുതിയ ഇനങ്ങൾ കണ്ണൂർ ജില്ലയ്ക്ക് പരിചയപ്പെടുത്തിയിരുന്നു. തുടർന്ന് അവയുടെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനായി പങ്കാളിത്ത രീതിയിൽ വിത്തുൽപാദനവും നടത്തുകയാണ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ ലക്ഷ്യം. 2018 കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയ ഇനമായ കെ എ യു അക്ഷയ 135 മുതൽ 140 ദിവസം വരെ മൂപ്പുള്ള വെള്ള അരിയുള്ള ഇനമാണ്. ഹെക്ടറിന് 7 ടൺ വിളവ് ഈ ഇനത്തിൽ നിന്ന് ലഭിക്കും. തണ്ടിന് ബലമുള്ളതിനാൽ ചാഞ്ഞുവീഴില്ല എന്നതും കെ എ യു അക്ഷയയുടെ പ്രത്യേകതയാണ്. അതുപോലെ വിളവിനൊപ്പം വൈക്കോലും ലഭിക്കുമെന്നതിനാൽ കർഷകർ ഈ വിത്തിനം സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. ചടങ്ങിൽ കെ കുഞ്ഞിരാമൻ നമ്പ്യാർ, മാധ്യമപ്രവർത്തകൻ രാഘവൻ കടന്നപ്പള്ളി, കെ പി ജനാർദ്ദനൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. അക്ഷയ നെൽവിത്ത് കൃഷി ഇറക്കിയ വി വാസുദേവൻ നമ്പൂതിരി സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പിലാത്തറ. പൈനൂർ ലയൺസ് ക്ലബ് രൂപീകരിച്ചതിന്റെ 56-ാമത് വാർഷിക ദിനാചരണം വിവിധ പരിപാടികളോടെ ലയൺസ് ക്ലബ് ഹാളിൽ വെച്ച് നടന്നു. ചടങ്ങിൽ വെച്ച് ലയൺസ് മുൻ ഡിസ്ട്രിക്ട് ഗവർണർമാരെ പ്രസിഡന്റ് പി ഗംഗാധരൻ ആദരിച്ചു. മുൻ ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ സുചിത്ര സുധീർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ കെ ദാമോദരൻ ചാർട്ടർദിന മുഖ്യപ്രഭാഷണം നടത്തി. ക്ലബിന്റെ മുൻകാല പ്രസിഡന്റുമാർ ഡോക്ടർ എസ് രാജീവിൽ നിന്ന് ആദരം ഏറ്റുവാങ്ങി. വിവിധ കലാപരിപാടികളും അരങ്ങേറി. ചിത്ര രാമചന്ദ്രന്റെ നേതൃത്വത്തിൽ വനിതാ മെമ്പർമാരുടെ ഒപ്പനയും ചെറിയ കുട്ടികളുടെ ഡാൻസും ഡോക്ടർ കൃഷ്ണവേണി ടീച്ചറുടെ മയൂര നൃത്തവേദി സംഘത്തിന്റെ ഗ്രൂപ്പ് ഡാൻസും അരങ്ങേറി. ലയൺസ് ഭാരവാഹികളായ കെ വി രാമചന്ദ്രൻ, വി ബാലൻ, ടി ശങ്കരനാരായണൻ, ഡോക്ടർ സുജാ വിനോദ്, ഡോക്ടർ ബാലാമണി രാജീവ്, ഡോക്ടർ സജിൻ കെ എം, വി വി സുരേന്ദ്രൻ, സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.
പയ്യന്നൂർ റെയിൽവേ ശ്രീ മുത്തപ്പൻ ക്ഷേത്രം തിരുവപ്പന മഹോത്സവം രണ്ട് ദിവസങ്ങളിലായി നടന്നു. കല്ലേറ്റും കടവ് നരമ്പിൽ ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവം മാർച്ച് 9-10 തീയതികളിൽ നടക്കും. ഇതോടെ ഇന്നത്തെ നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.